ഐഫോൺ 13 പ്രോ മാക്സ് ഒക്കെ വലിച്ചെറിയാൻ പോകണ്ട. എന്താ കാര്യം, ഐഫോൺ 15 ഇറങ്ങി, ഐഫോൺ 13 ഒക്കെ വലിച്ചെറിയട്ടെ. അവിടെയായി ഐഫോൺ 15 പ്രോ വരുന്നത് 184,900. എന്തുകൊണ്ടും നമ്മുടെ ദുബായിലാണ് ഏറ്റവും കുറവ്. അപ്പോൾ നമ്മുടെ ഐഫോൺ 15 പ്രോ മാക്സ് 128 GB ഇല്ല, 256 GB എത്ര വരുന്ന അറിയോ? ഫോൺ 15 ഇപ്പോൾ പ്രോ ഏതാ ഫോൺ ഉപയോഗിക്കണേ? 14 പ്രോയാ? ഓക്കെ, എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് ഐഫോൺ 15 ഇന്ത്യൻ പ്രൈസ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഹായ്, വെൽക്കം ടു BBA. കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടുക. ഐഫോൺ 13 പ്രോ മാക്സ് ഒക്കെ നമ്മൾ വലിച്ചെറിയാൻ പോകണ്ട, വലിച്ചതാ ഒന്ന്. ഐഫോൺ 13 14 നമുക്ക് വലിച്ചെറിയാൻ പോവാണ്. ഇതാ ഇവിടെ 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 ഇതാ എന്താ കാര്യം എന്ന് അറിയോ, ഐഫോൺ 15 ഇറങ്ങിയിട്ടുണ്ട്. ഐഫോൺ 15 ദുബായിൽ ഇറങ്ങിയിരിക്കുകയാണ് വെച്ചാമാരെ, ഐഫോൺ 15. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ മുമ്പ് ചോദിച്ചു നോക്കാം 15 കുറിച്ച്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എന്താ പ്രൈസ്, ദുബായിൽ എന്താ ഐഫോൺ 15 പ്രൈസ് എന്നൊക്കെ ഇന്നേം പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ പൊളിച്ചെടുക്കുമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഐഫോൺ 15 കുറിച്ച് പറയട്ടാ. ഐഫോൺ 15 കുറിച്ച് പറയുകയാണെങ്കിൽ ഐഫോൺ 14 ഐഫോൺ 15 നല്ലൊരു വ്യത്യാസമാണുള്ളത്. ഐഫോൺ 15 A16 ബയോണിക് ചിപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ 48 MP ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡൈനാമിക് ഐലൻഡ്, ഐഫോൺ 14 ഡൈനാമിക് ഐലൻഡ് ഉണ്ടായിരുന്നില്ല, ഡൈനാമിക് ഐലൻഡ് ഐഫോൺ 15 വരുന്നുണ്ട്. അതുപോലെ തന്നെ 2x ഫോട്ടോ വരുന്നുണ്ട്. പിന്നെ ഐഫോൺ 15 സെറാമിക് ഷീൽഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സി ടൈപ്പ് ആട്ടാ, ഇപ്പോൾ നമ്മുടെ സി ടൈപ്പ് അല്ല, സി ടൈപ്പ് കേബിളാണ് വരുന്നത്, സി ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര മാറ്റമാണ് ഐഫോൺ 15 വന്നിരിക്കുന്നത് ഐഫോൺ 14 അപേക്ഷിച്ച് വന്ന്. അപ്പോൾ ഇനി നമുക്ക് ഐഫോൺ 15 ദുബായിലെ പ്രൈസ് എന്താ, ഇന്ത്യയിലെ പ്രൈസ് എന്താ നോക്കിയാലോ. ഓക്കെ, ഐഫോൺ 15 സീരീസിൽ 4 സീരീസ് ആണ് ഇറങ്ങിയിരുന്നത്. ഐഫോൺ 15, ഐഫോൺ 15 പ്ലസ്, ഐഫോൺ 15 പ്രോ, ഐഫോൺ 15 പ്രോ മാക്സ്. പ്രോ അൾട്ര ഇറങ്ങുന്ന പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറങ്ങിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഐഫോൺ 15 പ്രൈസ് നമ്മൾ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം, അതായത് പ്രൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. അത് ഐഫോൺ 15 128 GB വരുന്നത് 3,399 ദിർഹം. അതുപോലെ തന്നെ 256 വരുന്നത് 3,799 ദിർഹം, 3,799 ദിർഹമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ 512 GB വരുന്നത് 4,649 ദിർഹം, 4,649. ഇതൊക്കെ നമ്മൾ ദുബായ് ദിർഹത്തിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ഐഫോൺ 15 പ്ലസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാലോ. 15 നമുക്കറിയാം വലിയ ഡിസ്പ്ലേ ആണ്. ഇപ്രാവശ്യം 15 വരില്ല എന്ന് വിചാരിച്ചാണ്, ഇപ്രാവശ്യം 15 വന്നു, അതായത് 15 പ്ലസ് വന്നു. 15 പ്ലസിൻ്റെ പ്രൈസ്, അതായത് ബാറ്ററി ലൈഫ് കൂടുതലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ വളരെ വലുതാണ്, അതെല്ലാം നമുക്കറിയാം. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 128 GB വരുന്നത് 3,799 ദിർഹട്ടോ, 3,799 ദിർഹത്താണ് വരുന്നത്. അതുപോലെ തന്നെ 256 വരുന്നത് 4,199, 4,199 ദിർഹട്ടോ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ 512 GB വരുന്നത് 5,049, 5,049 ദിർഹമാണ് വരുന്നത് നമ്മുടെ 15 പ്ലസ്സിന്. ഇതെല്ലാം ദിർഹത്തിൻ്റെ എമൗണ്ടിലാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് ഐഫോൺ 15 ഇന്ത്യൻ പ്രൈസ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഐഫോൺ 15 ഇന്ത്യൻ പ്രൈസ് വരുന്നത് 128 GB 79,900, 79,900 ഇന്ത്യൻ മണിയാണ് വരുന്നത്. അതുപോലെ തന്നെ 256 വരുന്നത് 89,900, 89,900 ഇന്ത്യൻ മണിയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ 512 GB വരുന്നത് 1,09,000. അപ്പോൾ ഐഫോൺ 15 നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്ത്യൻ പ്രൈസും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ 15 പ്ലസിൻ്റെ പ്രൈസ് നമ്മൾ പറയുകയാണെങ്കിൽ 128 GB വരുന്നത് 89,900, അതുപോലെ തന്നെ 256 വരുന്നത് 99,000, 99,000. അതുപോലെ തന്നെ 512 GB വരുന്നത് 119,000 കേട്ടോ. അത് നമ്മുടെ ഐഫോൺ 15 പ്ലസ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് നേരെ ഐഫോൺ 15 പ്രോ മോഡലിലേക്ക് പോയാലോ. പ്രോ മോഡലിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം, പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസും എന്താ വ്യത്യാസം ഉള്ളതൊക്കെ കം. ഇനി നമ്മൾ പോകുന്ന ഐഫോൺ 15 പ്രോ മോഡലിലേക്കാണ് വെച്ചാൽ വരെ. ഐഫോൺ 15 പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A17 ബയോണിക് ചിപ്പാണ് കേട്ടോ പ്രാവശ്യം. A17 ബയോണിക് ചിപ്പിന് ടൈറ്റാനിയം ഡിസൈൻ ആക്ഷൻ ബട്ടൺ, ഇപ്രാവശ്യം ആക്ഷൻ ബട്ടൺ ചരിത്രം സൃഷ്ടിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഐഫോൺ 14 ഐഫോൺ 15 പോകുമ്പോൾ വലുതായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ലെങ്കിലും ഈ ചെറിയ വ്യത്യാസങ്ങൾ ഭയങ്കര മാറ്റം തന്നെയായിരുന്നു. അതായത് ഐഫോൺ 13 ഒക്കെ മേടിച്ചവർക്ക് ഐഫോൺ 15 ചാടാൻ നല്ലൊരു അവസരമാണ് കേട്ടോ. അത് ടൈറ്റാനിയം ഡിസൈനൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ ബട്ടൺ നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ പല കാര്യങ്ങളും. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വരാം. 7 പ്രോ ലെൻസ്, അതുപോലെ തന്നെ 2x ടെലിഫോട്ടോ, 5x ടെലിഫോട്ടോ,
വേറെ ലെവലാക്കിയിട്ടുണ്ട് നമ്മുടെ ഐഫോൺ ഫിഫ്റ്റീൻ. ക്യാമറയൊക്കെ വേറെ ലെവലായിരിക്കും. ഐഫോൺ ഫോർട്ടീനിൽ തന്നെ ക്യാമറ വേറെ ലെവലായിരുന്നു, ഐഫോൺ ഫിഫ്റ്റീനിൽ വരുമ്പോൾ ക്യാമറ വേറെ ലെവലാവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ടൈപ്പ് സി എല്ലാവരും കാതോർത്തിരുന്ന ടൈപ്പ് സി ആണ് ഇപ്രാവശ്യം നമ്മുടെ പ്രോ വേർഷനിലും വന്നിരിക്കുന്നത്. പിന്നെ ഡൈനാമിക് ഐലൻഡ് അതുപോലുള്ള എല്ലാ ഇതും പഴയ ഐഫോൺ ഫോർട്ടീനിൽ എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിൽ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്കൊക്കെ നമുക്കിനി പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയിലെ ഏറ്റവും വലിയ വ്യത്യാസം ചോദിച്ചാൽ നമ്മുടെ ബയോണിക് ചിപ്പ് 17 ആണ് കേട്ടോ. ബയോണിക് ചിപ്പ് 17 ആണ്. ഐഫോൺ 14 പരസ്യമൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ദുബായ് നമ്മുടെ ഷെയ്ഖ്സാദ് റോഡിൽ ഇരിക്കുന്നത്, നമ്മുടെ മെട്രോ ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഐഫോൺ 15 പ്രോയിൽ ബയോണിക് ചിപ്പ് 17 ആണ്. ഗെയിമൊക്കെ കളിക്കാൻ വേറെ ലെവലായിരിക്കും. ഗെയിമൊക്കെ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം അവർ ഏറ്റവും ഒന്നും കൂടെ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കെ നമ്മുടെ ആപ്പിളിൻ്റെ ഇവൻ്റിൽ ഗെയിമിനൊന്നും ഇത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്രാവശ്യം വേറെ ലെവൽ. ഗെയിമൊക്കെ കളിക്കാൻ വേറെ ലെവലാണ് അതിൽ കാണിക്കുന്നുണ്ട്, അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനായാലും സിനിമ എടുക്കുന്നവർക്ക് വരെ ഇതിൻ്റെ ക്യാമറയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അമ്മാതിരി സാധനമാണ്. അപ്പോൾ ഐഫോൺ 15 പ്രോയുടെ പ്രൈസിലേക്കും ഡീറ്റെയിൽസിലേക്കും നമ്മൾ പോകട്ടെ. ഐഫോൺ 15 പ്രോ ദുബായിൽ വരുന്നത് 128 GB വരുന്നത് 4299 അതുപോലെ തന്നെ 256 വരുന്നത് 4699 ആണ് വരുന്നത്. അതുപോലെ തന്നെ 512 GB വരുന്നത് 5549 1 TB വരുന്നത് 6399 ആണ് വരുന്നത്. അപ്പോൾ ഇതേ പ്രോ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രൈസ് എത്രയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകണ്ടോ. ഇന്ത്യൻ പ്രൈസ് വരുമ്പോൾ ഇത് 128 GB 134,900 കേട്ടോ. അതുപോലെ തന്നെ 256 GB വരുന്നത് 144,990. അതുപോലെ തന്നെ 512 GB വരുന്നത് 164,900 ആണ് വരുന്നത്. അതുപോലെ തന്നെ 1 TB ഐഫോൺ 15 പ്രോ വരുന്നത് 184,900. എന്തുകൊണ്ടും നമ്മുടെ ദുബായിലാണ് ഏറ്റവും കുറവ്. പക്ഷേ ഇതൊന്നും മാർക്കറ്റ് പ്രൈസ് അല്ല കേട്ടോ. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ AED പോലും മാർക്കറ്റിലെ പ്രൈസ് അല്ല, ഒഫീഷ്യൽ ആപ്പിൾ പ്രൈസാണ്. എന്നാലും നമ്മൾ മാർക്കറ്റിലെ പ്രൈസും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ഐഫോൺ 15 പ്രോ മാക്സിലോട്ട് പോകാം. ഓക്കെ, 15 പ്രോ മാക്സ് പ്രൈസ് എന്താ, ഡീറ്റെയിൽസ് എന്താ, കാര്യങ്ങൾ എന്താന്ന് നമുക്ക് പോയി നോക്കാം. വാ, അപ്പോൾ നമ്മുടെ ഐഫോൺ 15 പ്രോ മാക്സ് 128 GB ഇല്ല, 256 GB എത്ര വരുന്ന അറിയോ? അതായത് 5,999 ദിർഹമാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 512 GB വരുന്നത് 5,949 ദിർഹം, 1 TB വരുന്നത് 6,799 ദിർഹം കേട്ടോ. 14 Pro Max ഇതിന് കാലക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ ദുബായ് മാർക്കറ്റിലൊക്കെ വളരെ കുറവായിരിക്കും. അതെന്തായാലും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് ആപ്പിൾ പ്രൈസ്, ആപ്പിൾ സ്റ്റോറിൻ്റെ പ്രൈസ് അപ്ഡേറ്റ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ മണിയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ള പ്രൈസ് ഒന്ന് ഐഫോൺ 15 പ്രോ മാക്സ് 256 GB 159,900 വരുന്നുണ്ട്. അതുപോലെ തന്നെ 256 179,900 വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 TB എത്ര വരുന്നത് വെച്ചാൽ 199,000 വരുന്നുണ്ട് കേട്ടോ. 199,900, ഏകദേശം 200,000 രൂപയാണ് നമ്മുടെ ഐഫോൺ 14 Pro Max 1 TB വരുന്നത്. ആ ഒരു ഇത് നമ്മൾ ദുബായിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഏകദേശം എത്ര വരുന്നത്? 6,799,000 ദിർഹം വരുന്നുള്ളൂ. ഏകദേശം 140,000 വരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 60,000 ദിർഹം ഇന്ത്യൻ മണി അവിടെ നമ്മുടെ ദുബായിലും ഇന്ത്യയിലായിട്ട് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. പക്ഷേ ഇത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ പ്രൈസാണ്, അതായത് മാർക്കറ്റിലെ പ്രൈസ് അല്ല. മാർക്കറ്റിലെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവട്ടോ. അപ്പോൾ എന്തായാലും 14 കയ്യിലുള്ളവർ മാറ്റാതിരിക്കുകയാണ് നല്ലത്, എൻ്റെ ഒരു അഡ്വൈസ് പ്രകാരം. പക്ഷേ 13, 12, 11 ഉപയോഗിക്കുന്നവർക്ക് നമ്മുടെ ഫോണ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും, 15 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നമ്മുടെ ആക്ഷൻ ബട്ടനും അതുപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളും ടൈറ്റാനിയം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും ഇതിൻ്റെ ഫുൾ റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എന്തായാലും 15 മുതൽ നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാൻ പറ്റും. 22 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മേടിക്കാൻ പറ്റും. അന്ന് തന്നെ നമ്മൾ അൺബോക്സ് ചെയ്ത് വരുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കാണുന്ന ആദ്യത്തെ ഒരാൾ ചോദിച്ചു നോക്കാം, 14 അപ്ഡേറ്റ് ചെയ്ത് 15 ആവുമോ അല്ലെങ്കിൽ 14 ആണോ നല്ലത് 15 ആണോ എന്നുള്ള കേട്ടെ. ഒരാളെ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മളിപ്പോൾ ഷെയ്ഖ്സാദ് റോഡിലുള്ള ഷെയ്ഖ്സാദ് റോഡിൽ നിന്ന് ഒരാളെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചോദിക്കുന്നതായിരിക്കും ഏതാ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ 15 മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ ബ്രോ, ബ്രോ 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 മലയാളിയാണോ ബ്രോ? ഞാൻ ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രോ. ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ വന്നതാണ്, ഐഫോൺ 15 ഒക്കെ ഇറങ്ങിയാണല്ലോ. അപ്പോൾ ഐഫോൺ 15 ഇപ്പോൾ ബ്രോ ഏതാ ഫോൺ ഉപയോഗിക്കണേ? 14 Pro. ഓക്കെ, എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? സൂപ്പറാ. ഐഫോൺ 14 ആ 14 പ്രോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതറിയാം, ഇപ്പോൾ 15 ഇപ്പോൾ ആപ്പിൾ ഇവൻ്റ് കണ്ടായിരുന്നോ?
ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തു, അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ദുബായിൽ കാണുന്ന ഒരാളുടെ ജസ്റ്റ് ഒന്ന് അഭിപ്രായം ചോദിക്കുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ്റെ. അപ്പോൾ ഞാൻ ചോദിക്കണതെന്ന് ചോദിച്ചാൽ, അതെ, അപ്പോൾ ഞാൻ ചോദിക്കണതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഐഫോൺ ഫിഫ്റ്റീൻ ഇറങ്ങി ഇപ്പോൾ ഒരു 22-ാം തീയതി ഇറങ്ങും, അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ചെയ്യണ്ട. പ്രൈസും കാര്യങ്ങളൊക്കെ വന്നു, ഇപ്പോൾ ആപ്പിൾ ഇവൻറ്റ് ഇന്ന് നടന്നിട്ടുണ്ട്, അത് കണ്ടായിരുന്നോ? ഓക്കെ, അത് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇത് മാറ്റിണ്ടോ 14-ന്? ഓക്കെ. അപ്പോൾ ഇവിടെ എന്തായിരുന്നു പരിപാടി? ആ ഓക്കെ ഓക്കെ, പൊളി, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മാറ്റില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു ബ്രോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഐഫോൺ 14 മാറ്റാനുള്ളവരൊക്കെ 14-ന്ന് 15-ന്ന് മാറ്റിക്കോ, ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു.